മറയൂരിലെയും കാന്തല്ലൂരിലെയും ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 80 പേരടങ്ങുന്ന സംഘമാണ് ഈ കാട്ടാനകളെ തുരത്തുന്നത്. ഇതിനകം തന്നെ കാട്ടാനകളെ ട്രാക്ക് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ 9 കാട്ടാനകളെ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആനകളെ ഘട്ടംഘട്ടമായി ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. നമുക്കറിയാം വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ കാട്ടാനകൾ നിൽക്കുന്നത്. ചന്ദ്രമണ്ഡലം അതോടൊപ്പം തന്നെ പെരുമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിനകം തന്നെ ഈ ആനകളെ കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ഈ സംഘത്തിലുള്ള കൊമ്പന്മാർ, 3 കൊമ്പന്മാർ ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി. ഈ കൂട്ടത്തിന്റെ ഒരു സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. ഇത് വെല്ലുവിളിയാണെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കോമ്പസിഷൻ കണ്ടത്, 3 കൊമ്പന്മാർ ഒരുമിച്ച് നടക്കുകയും ഇടയ്ക്ക് സ്പ്ലിറ്റ് ആകുകയും പിന്നെ ഒരുമിച്ച് വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മോഴ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഒറ്റക്കൊമ്പൻ ഒറ്റയ്ക്ക് നടക്കുന്ന വേറെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് കോമ്പിനേഷനാണ് ആനകളുടെ ഹേർഡ് കോമ്പസിഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ടൈംലി നമ്മൾ ആക്ഷനിലുള്ള ചേഞ്ചസും വരുത്തിക്കൊണ്ട് ദൌത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ദൌത്യം ആനയെ തുരത്താൻ ആരംഭിക്കുക. അതിനുശേഷം രാത്രിയും ഈ ദൌത്യം നീളും. ഇന്ന് പൂർണ്ണമായും ഈ ആനകളെ ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെയും ഇത് തുടരാനാണ് തീരുമാനം. നേരത്തെ 2 പേരെ മറയൂരിൽ കാട്ടാന ആക്രമിച്ചിരുന്നു കഴിഞ്ഞ 2 ദിവസത്തിനിടെ. ഇതിനെ തുടർന്ന് ഇവിടെ വലിയ രാപ്പകൽ സമരം നടന്നിരുന്നു. ആ രാപ്പകൽ സമരത്തെ തുടർന്നാണ് വനംവകുപ്പ് ഇത്തരമൊരു ദൌത്യം ആരംഭിച്ചത്. ആ ഉറപ്പിനെ തുടർന്ന്, ഈ ദൌത്യം ആരംഭിക്കുമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഈ സമരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കാന്തല്ലൂരിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെ എൻ എസ് രാജു, മാതൃഭൂമി.